ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി ബി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ മാരുതിയുടെ ഫ്രോൺസ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ കൊണ്ടുവരുന്ന സമയത്ത് എന്തുകൊണ്ടും വാങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊരു വാഹനത്തിൻ്റെ റിവ്യൂ ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാറുള്ള യൂസർ റിവ്യൂസ് ആണ്. കാര്യം എപ്പോൾ നമ്മൾ യൂസർ റിവ്യൂ ഇട്ടാലും നോർമലി ഒരു വീഡിയോക്ക് കിട്ടുന്നതിനെക്കാട്ടി വ്യൂസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നു. അപ്പോൾ ഇക്കാര്യം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുമുമ്പ് തന്നെ ജസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാം. ഇത് ഫ്രോൺസിൽ നിന്ന് തന്നെ എൻട്രി ലെവൽ വാഹനമാണ്, അതായത് ബേസ് മോഡൽ വാഹനമാണ്. അപ്പോൾ ഇതിനകത്ത് ഇക്കാ ഒരുപാട് അക്സസറീസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ നമുക്ക് ചോദിക്കണം. കാര്യം ചില ആൾക്കാർക്ക് ബഡ്ജറ്റ് ഇച്ചിരി കുറവായിരിക്കാം, ചിലർ പക്ഷേ ഒരുപാട് വണ്ടി എടുത്ത് പണിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ബേസ് മോഡൽ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് അക്സസറീസ് ഇക്കാ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇക്ക നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇക്കട പേരെങ്ങനെയാ? എൻ്റെ പേര് ഷൈനാസ്. ഷൈനാസ്, ഇപ്പോൾ ഇക്ക എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണോ? ബിസിനസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് വരാം. എൻ്റെ സ്ഥലം കൊല്ലമാണ്, കൊല്ലത്ത് ചാത്തന്നൂരാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇക്കടെ വീട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇക്കയെ വിളിച്ച് ചോദിച്ചു, ഇക്കൊരു വീട് എടുത്തോടെ ഞാൻ മിക്കവാറും ആ ഓക്കെ പിന്നെന്താ ഓടി വന്ന് വന്നോളാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിലൊക്കെ വന്ന് അത്യാവശ്യം നല്ല സ്ഥലമാണ് ഇതില്ലേ? നല്ല സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം, വണ്ടിയിലേക്ക് തന്നെ വരാം. അപ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളേക്കാം, ഈ ഒരു ഫ്രോൺസ് എന്ന വാഹനം, അപ്പോൾ ഇതിലേക്ക് വരാനുള്ള ഒരു കാരണമെന്താ? കാര്യം മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ മറ്റ് ബ്രാൻഡുകളുടെ മോഡൽസൊക്കെ വരുന്നുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഇതിലേക്ക് വന്നത്? ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഈ മാരുതിയുടെ വണ്ടി എന്ന് പറയുമ്പോൾ റീസെയിൽ വാല്യൂ ഉണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാരുതിയുടെ വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ക്ലെയിം പിന്നെ റോഡിന് അനുയോജ്യമായ വണ്ടിയാണ് അവർ ഇറക്കുന്നത്. പ്രത്യേകിച്ചും ഫ്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അറിയാലോ, റോഡ് ഹൈവേയുടെയൊക്കെ പണി നടക്കുക. പിന്നെ എൻ്റെ കയ്യിലിരുന്നത് ഒരു വെർണയായിരുന്നു. വെർണ അപ്പം വെർണയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കട്ടലൊക്കെ ഇറങ്ങിയാലും ഒരു കച്ച റോഡിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടി മൊത്തം തട്ടി നമുക്ക് ആകെ ഒരു ടെൻഷനാണ്. അപ്പോൾ ഇതാവുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പിന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടി അടി തട്ടും എന്നുള്ളൊരു ഭയമേ ഇല്ല. ഏത് റോഡേയും നമുക്ക് ഓട്ടിക്കാം. ഞാൻ ഈ പിന്നെ ഇച്ചിരി ഇവിടെ ഈ മണ്ണിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്, മറ്റേ ഹൈവേക്ക് വേണ്ടി മണ്ണൊക്കെ കൊടുക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഈ മലയൊക്കെ ഇത് വെച്ച് കയറിപ്പോയാൽ തന്നെയും എനിക്ക് അടി തട്ടുന്ന ഒരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. ഈ വണ്ടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നമില്ല. അതൊക്കെ തന്നെ ഇത് ഒരു ഓക്കെ. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ബലേനോ നമ്മൾ നോക്കിയായിരുന്നു. ബലേനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? ബലേനോ നല്ല വണ്ടി തന്നെയാണ്. വണ്ടി നല്ല, പക്ഷേ എന്തുകൊണ്ടോ ഇതിനൊരു പുതിയൊരു മുഖച്ഛായ പ്രത്യേകത ഉണ്ടായതുകൊണ്ടും പിന്നെ വലിയ പ്രൈസിൻ്റെ വ്യത്യാസം ഇല്ലാത്തതും ഇതിലേക്ക് വരാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇക്ക നേരത്തെ പറഞ്ഞു വെർണ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ വെർണയ്ക്ക് മുന്നേ ഏതൊക്കെ വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്? പിന്നെ അതിന് മുമ്പ് നമ്മൾ ടൊയോട്ടയുടെ ഇത്യോസ് ഉണ്ടായിരുന്നു. ഇത്യോസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ തന്നെ നമ്മളുടെ ഒരു പിന്നെ ഇതിലിപ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ എർട്ടിക നല്ല വണ്ടിയായിരുന്നു. വിളിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് വിട്ടതല്ല, നല്ല വണ്ടി തന്നെ ആയിരുന്നു. അതിനകത്ത് നമുക്ക് സെവൻ സീറ്റർ ആണ്, മൈലേജും അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ടിയാണ് അത്. പിന്നെ ഇനി ഒരെണ്ണം എടുക്കണമെന്ന് ആഗ്രഹമുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. പക്ഷേ ഫ്രോൺസിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിൽ പോകാനുള്ള ഇതൊക്കെ മതിയല്ലോ. മാത്രമല്ല പ്രൈസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസുമാണ്. പിന്നെ ഞാൻ ബേസ് മോഡലെടുത്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10-35,000 രൂപയ്ക്ക് അകത്ത് വരുന്ന അക്സസറീസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ബാക്കി എന്നെ സംബന്ധിച്ച് വേണ്ട, അതുകൊണ്ടല്ല. പിന്നെ വേണ്ടിയുള്ളവർക്ക് ബാക്കിയല്ല അക്സസറീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പം വെർണയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പോൾ ഹ്യൂണ്ടായുടെ ഒരു സർവീസ് ആയിരിക്കത്തില്ല മാരുതി സർവീസ്. ഇക്ക ഇപ്പം ടൊയോറ്റ ഉപയോഗിച്ചിട്ടുണ്ട്, മാരുതി ഉപയോഗിച്ചിട്ടുണ്ട്, ഹ്യൂണ്ടായി ഉപയോഗിച്ചു. അപ്പോൾ ഈ മൂന്ന് ബ്രാൻഡുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സർവീസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? അപ്പം മാരുതിയിലേക്ക് തന്നെ ഇക്ക വീണ്ടും വന്ന സ്ഥിതിക്ക് അവരുടെ സർവീസ് അത്രത്തോളം സർവീസ് എല്ലാവരും അത്യാവശ്യം മാന്യമായ സർവീസൊക്കെ തന്നെ. പക്ഷേ നമുക്ക് പിന്നെ വണ്ടി പഴകുന്നതിനനുസരിച്ച് നമുക്ക് ഈ എന്താ പറയുക, ഈ മെയിൻ്റെയിൻ കോസ്റ്റ് വരുന്ന മറ്റേ ഈ അക്സസറീസിനും കാര്യങ്ങൾക്കൊക്കെ മാരുതി ആകുമ്പോഴത്തേക്ക് നമ്മളെ ബഡ്ജറ്റ് നിൽക്കും. സത്യം. നേരെ മറിച്ച് ഹ്യുണ്ടായിയുടെ വണ്ടികൾ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല വണ്ടികളാണ്. ഓടിച്ചാൽ ഓടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന വണ്ടികളാണ് ഹ്യുണ്ടായിയുടെ. അതൊന്നും മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ നമുക്കിപ്പം അക്സസറീസ് മാത്രമല്ല മറ്റേ അതിൻ്റെ സ്പെയർ പാർട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇച്ചിരി കോസ്റ്റ് കൂടുതൽ വരും. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ താങ്ങുന്നതിനൊക്കെ അപ്പുറത്തൊക്കെ ആയിരിക്കും ചില വരുന്നത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി എഞ്ചിൻ പണി വന്നാൽ പോലും അതിനൊരു ഒരു ചെറിയൊരു ബഡ്ജറ്റുണ്ട് അതിൽ നിൽക്കും.
പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വണ്ടി ആയിരിക്കത്തില്ല ഓട്ടോമേറ്റ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇപ്പോൾ ഇക്ക ഈ ഫ്രോൺസ് എടുക്കാം അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടിയിലേക്ക് വരാം എന്ന് മനസ്സിലൊരു പ്ലാൻ ഇടും. ആ സമയത്ത് തന്നെ ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞാണ്, വൈഫ് പറഞ്ഞാണ് ആ വണ്ടി എടുക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് അഭിപ്രായം കാണും, അപ്പോൾ നമുക്ക് ആ വണ്ടി എടുത്തുകൂടെ എന്നൊക്കെ പല പല അഭിപ്രായങ്ങൾ വീട്ടിൽ വന്നുകൊള്ളും. അങ്ങനെയൊക്കെ ഏതൊക്കെ വണ്ടികളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നു പോയത്? മുന്നിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ എൻ്റെ കയ്യിലിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വെർണയായിരുന്നു. പിന്നെ സെഡാൻ ടൈപ്പിനോടൊരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ് യു വി ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ എക്സ് യു വി ഒക്കെ എന്ന് പറയുന്നത് നമ്മളുടെ എമൗണ്ടിന് കുറച്ചും കൂടെ മുകളിലോട്ട് നിൽക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇതൊരു എക്സ് യു വിക്ക് തുല്യമാണ്, എല്ലാം ഉണ്ട്. ഇത് പിന്നെ സെഡാൻ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഡാൻ അല്ല, എക്സ് യു വി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് യു അല്ല. പക്ഷേ എന്നാൽ എക്സ് യു വിക്ക് തുല്യമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വാഹനം. അതായത് ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല എന്താ പറയാ, ഒട്ടിക്കാനൊക്കെ നല്ലൊരു കംഫർട്ട്, ആ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ ഒരു വാഹനം. അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ്സുകാരന് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ കടക്കോൺസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇപ്പം ബലേനോയിലും ഒക്കെ വരുന്ന 1.2 ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനൊക്കെ എഞ്ചിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല, കാര്യം ഓൾറെഡി പ്രൂവ് ചെയ്തൊരു എഞ്ചിൻ തന്നെയാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യമായിട്ട് ചോദിക്കാം ഇക്കാര്യത്ത്. ഇപ്പം നമ്മൾ പിന്നെ അത് വന്ന സമയത്ത് ഇതിനകത്ത് ഞാൻ 16.5 അങ്ങനെയാണ് ആവറേജ് മൈലേജ്. എനിക്ക് അതൊന്നും ഞാൻ അത് എന്താണെന്ന് അറിയാൻ പറ്റിയ കാര്യം, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ആവറേജ് നോക്കിയപ്പോൾ എനിക്ക് 19 മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്കതിന് ഫ്രോൺസിന് വിറ്റ് തള്ളാൻ വേണ്ടി ഞാൻ പറയുന്നതെന്നല്ല, എനിക്ക് 19 മുകളിൽ മൈലേജ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിൽ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് നീ ഇതിൻ്റെ സർവീസിന് ചെല്ലുമ്പോൾ ചോദിക്കണം എന്താ. നമ്മൾ ഒരിക്കലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും ഈ സ്ക്രീനിൽ കാണിക്കുന്ന മൈലേജ് നമ്മൾ കണക്ക് കൂട്ടരുത്. എപ്പോഴും നോക്കേണ്ടത് നമ്മൾ എണ്ണയൊക്കെ അടിച്ച് നമ്മൾ ജെനുവിനായിട്ടല്ലാതെ മാനുവലി നോക്കുന്ന മൈലേജ് തന്നെ ആയിരിക്കും. മാരുതിയുടെ വണ്ടിക്ക് നമുക്ക് ഈ 10,000 സർവീസ് കഴിയുമ്പോഴത്തേക്കാണ് സത്യത്തിൽ മൈലേജ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എങ്കിൽ തന്നെ എനിക്ക് 19 മുകളിൽ കിട്ടുന്നുണ്ട്, കണ്ണടച്ചുകൊണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു പക്ഷേ ഇത് കാണിക്കുന്ന 16.5 എനിക്ക് കാര്യമില്ല. ചില വണ്ടിക്ക് അത് ചിലപ്പോൾ 23-25 കാണിക്കുന്നു, അത് കിട്ടുന്നുണ്ടെന്നല്ല. ഞാൻ ഏകദേശം ഈ പിന്നെ അതായത് ഇതിൻ്റെ പിന്നെ പെട്രോളിൻ്റെ ലൈറ്റ് കത്തുന്ന ആ ടൈം നോക്കിക്കൊണ്ട് ഞാൻ 1,000 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് 19 മുകളിൽ 20 കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഈയൊരു ഇതെന്താന്ന് എനിക്ക് ഇനിയിപ്പം സർവീസിന് ഈ 1,000 സർവീസിന് ചെല്ലുമ്പോൾ ചോദിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും അത് നോക്കി നമ്മൾ വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല. കാര്യം അത് മാറിയും തിരിഞ്ഞ് നമ്മളെ ഡ്രൈവിങ്ങിനനുസരിച്ച് അതിനകത്ത് മാറ്റം വരും. ഇപ്പം നമ്മളതിനകത്ത് 16 കാണിക്കുന്ന സമയത്ത് കുറച്ച് പയ്യ ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് 17 എന്ന് 17 കിട്ടുന്നതല്ല. നമ്മളല്ലാതെ തന്നെ മാനുവലി എണ്ണ അടിച്ച് തന്നെ നോക്കി ക്ലിയർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് നല്ലത്. ഇപ്പം ഇക്കൊക്കെ ഒരു 19 മൈലേജ് ഉണ്ട്, അത് ലോക്കൽ ഓട്ടതാണോ അതോ ഹൈവേ ആണോ? ഇപ്പം ഇവിടുത്തെ നമ്മളുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ 66 ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ലോക്കൽ ഓട്ടോ ആയിട്ട് കിട്ടാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് വിട്ടുപോകാൻ പറ്റുന്ന ഒരു ഹൈവേയും ഇല്ല. ഇല്ല, പിന്നെ നമ്മൾ ഈ MC റോഡിലോട്ടൊക്കെ കയറിയിട്ട് വേണമെങ്കിൽ ഒന്ന് കാലം കൊടുക്കാവുന്നേ ഉള്ളൂ. അതെ, ഈ റോഡ് ഇനിയിപ്പം എന്തായാലും ഒരു 2 കൊല്ലം കൂടെ കഴിയണം, കറക്റ്റായി വരണമെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കൊക്കെ പറ്റിയ വണ്ടി തന്നെ ഇത്. പിന്നെ എനിക്ക് വേറെ ചോദ്യം ചോദിക്കാനുള്ളത് ഇതിൻ്റെ സ്പേസിനെ കുറിച്ചാണ്. അപ്പം ചില എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ബാക്ക് സൈഡ് കുറച്ച് താന്നിങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ റിയർ സൈഡിലേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം ഹൈറ്റുള്ളവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹമ്പിലൊക്കെ വന്ന് വീഴുന്ന സമയത്ത് തല പോയി തട്ട് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ ഇച്ചിരി നീളം കുറവാണ്, ഞാൻ ബാക്കിൽ ഇരുന്നിട്ടതുമില്ല. പക്ഷേ എൻ്റെ വണ്ടിക്കകത്ത് എൻ്റെ ബ്രദറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും അങ്ങനെ ഒരു ഫീൽ ഒന്നും വന്നിട്ടില്ല. പിന്നെ അതാണ്ട് എൻ്റെ പിന്നെ ഇദ്ദേഹത്തെ ഇവരെ പോലെ സുഹേല് പഠിക്കുമോ? എത്രല്ല 10 ഇവരെ പോലുള്ളവരും 4 ബാക്കിൽ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന സുഖമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ലെഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ബാക്കി ഇരിക്കുന്നവർക്ക് നല്ല ഹൈറ്റ് ഉള്ളവർ പോലും ബാക്കി ഇരുന്നിട്ട് പിന്നെ സീറ്റ് ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇട് എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇതുവരെ പറഞ്ഞു. കാര്യം അവർക്ക് എങ്ങനെ ഇരുന്നാലും നമ്മൾ ഇനി ബാക്കിലോട്ട് വലിച്ചിട്ടിട്ട് ഇരുന്നാൽ പോലും അവർക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഉണ്ട്. ഇപ്പം ഇപ്പം ഇത് കണ്ടിട്ട് ഇപ്പം കൂട്ടുകാർക്കൊക്കെ ആരെങ്കിലും സജസ്റ്റ് ഒക്കെ ചെയ്താലോ വണ്ടി ഇത് വാങ്ങടാ നല്ല വണ്ടി ഇല്ലേ? ഞാനങ്ങനെ ആരുടെത്തും അങ്ങനെ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വേറെ വേറെ ആയിരിക്കുമല്ലോ, നമുക്ക് അങ്ങനൊന്നും ആരുടെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് മോശമായിട്ട് പറയാനൊന്നും ഒന്നുമില്ല. ഇല്ലതായിട്ടില്ല.
പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ വരുന്ന സമയത്ത് ഇക്കടെ വായിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യമാണ്, അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസും എല്ലാം കണ്ടു നോക്കുന്നു ഒക്കെ പറഞ്ഞു. നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ആ എന്താ സത്യമാണ് അത്, എല്ലാവരും കാര്യമാണ്. ഞാൻ ഞാനൊരു സ്കൂട്ടർ എടുക്കാൻ നേരത്തെ തന്നെ എല്ലാ വീഡിയോസും നമ്മൾ അരിച്ചു പറക്കും, പക്ഷേ കുറ്റങ്ങളും എല്ലാം ഉണ്ടോയെന്നൊന്ന് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ തന്നെ ആണെങ്കിലും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതിനുണ്ടെന്ന് ഇടും. അപ്പൊ അങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ഈ ഒരു വണ്ടിക്കൊക്കെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? എന്തെങ്കിലും അധികമായിട്ട് അങ്ങനെ ഒന്നും ഇതായിട്ടൊന്നും വന്നിട്ടില്ല. ഉള്ളൊരു ഊഹാഭോഹങ്ങൾ പലരും ചെറുതായിട്ട് കുറിച്ചിടുന്നുണ്ട്. അത് ചിലപ്പം എന്തിൻ്റെയാന്ന് എനിക്കറിയാൻ വയ്യ. ഈ സസ്പെൻഷന്റെ പിന്നെ അതെല്ലാം പക്കാന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു അടിതട്ടുന്ന വണ്ടികളൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ചും കൂടെ ഇതിനോട് ഒരു താല്പര്യം വന്നത്. പിന്നെ ഇത്തിയോസ് എൻ്റെ കയ്യിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തിയോസിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി തടിയുള്ള ഇച്ചിരി വെയിറ്റുള്ള ഒരു നാല് പേര് ഇത്തിയോസിൽ ഇരുന്നിട്ട് നമ്മൾ ബാക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ലഗേജും കൂടെ ഒക്കെ നല്ല ഡിക്കി സ്പേസ് ആണ്, പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെറിയ ഹമ്പിൽ കയറിയാലും അട്ടി ഒരഞ്ഞ് നമ്മളെ നമ്മളെ ചെസ്റ്റ് തറയച്ചെന്ന് പറയുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളെ മുതലല്ലേ ഒരഞ്ഞ് പോകുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ളൊരു ഫീലൊന്നും ഇതിനകത്തില്ല. ഇതിനകത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇക്ക ആ ഒരു ഇപ്പൊ വെർണ നിത്യോസ് ഇതെല്ലാം അങ്ങനത്തെ ഒരു കാറ്റഗറിയിലായിരുന്നു. അപ്പൊ ഈ ചില സമയത്ത് തുടക്ക സമയത്ത് ആ ടെൻഷൻ വന്നു കാണും, അയ്യോ അടി ഒരയോ അടി ഒരയോ. ഇപ്പൊ അതങ്ങ് ഇല്ല, എനിക്ക് അങ്ങനെ ഈ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ടില്ല. കാര്യം ഒന്നാമത് ഈ പറഞ്ഞ കണക്ക് ഞാൻ ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കമന്റ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം അതിനകത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അടി തട്ടൂല്ല അടി തട്ടൂല്ല എന്നുള്ളത് ആ കമന്റ്സ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇത് എടുക്കാനുള്ള ഒരു മെയിൻ കാര്യം, മെയിൻ കാരണം. നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ചുറ്റും ഒന്ന് കാണാം. എനിക്ക് അതിനകത്ത് ഒരുപാട് അക്സസറീസ് ഒക്കെ ചെയ്തല്ലോ. അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. അല്ല എന്നാലും അത്യാവശ്യം വേണ്ടപ്പെട്ട, അതായത് ഞാൻ ഈ വണ്ടി എടുത്ത ഇൻഡെക്സ് കണ്ണൻ ഞാനുമായിട്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. കണ്ണൻ ഇതിനു മുമ്പ് വേറെ ഒന്ന് രണ്ട് ഷോറൂമിലൊക്കെ നിന്നപ്പോൾ അന്ന് മുതലേ കണ്ണൻ്റെ തന്നെ ഞാൻ പലപ്പോഴായിട്ട് ഒരു മൂന്നാല് വണ്ടികൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നെക്സയിലെ വണ്ടി ആണെങ്കിൽ പോലും ഇനി കണ്ണൻ്റെ തന്നെ മതി എന്ന ഒരു ഇതിൽ വെച്ചിട്ടെടുത്തു. ഇപ്പൊ കണ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ നമ്മൾ നെക്സയുടെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണൻ ചേട്ടനോട് ഈ ചാനൽ തുടങ്ങിയ തൊട്ടുള്ള പരിചയം ഏകദേശം ഒരു നാലഞ്ച് വർഷമായിട്ട് നമുക്ക് പരിചയം, അന്നോട്ടേ നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കും എനിക്ക് അതിന് കസ്റ്റമർ നമ്പറെ കൊണ്ട് തരണോ വീഡിയോ ചെയ്യാനാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് സാറിൻ്റെ നമ്പർ ഇക്കാടെ നമ്പർ എനിക്ക് തന്നത്, വിളിച്ചിട്ട് നീ പോയി വീഡിയോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് വിളിച്ചു, എനിക്ക് വരാൻ പറ്റിയില്ല, ഒരു വീടും ഞാൻ വിളിച്ചു. അപ്പൊ അങ്ങനെ ഒന്നാണ് എന്റെ പല പരിപാടി മാറ്റിവെച്ചിട്ട് നിന്നായി. ആ എനിക്കറിയാം, സോറി അതിന്, എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാനിങ്ങനെ നിന്നപ്പം അപ്പം പയ്യനും ഉണ്ടായിരുന്നു. അപ്പൊ ഒരാളോട് വേണമല്ലോ വീഡിയോ എടുക്കാൻ, അപ്പൊ ഞങ്ങൾ ഇനി വന്നത്. അപ്പൊ നിങ്ങൾ അതുകൂടെ പറഞ്ഞേക്കാം, ജസ്റ്റ് നിങ്ങൾക്ക് നെക്സയുടെ വാഹനം അരീനയുടെ വാഹനം ഒക്കെ ആണോ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ണൻ ചേട്ടനെ വിളിക്കുക. ഇൻഡസ്ട്രിയിലാണ് ഷോറൂം, അപ്പൊ അവിടെ തന്നെ സർവീസും എല്ലാം എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി വണ്ടിയിലേക്ക് വരാം. ഈ ഒരു ഫ്രണ്ടിലേക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായത്? ഫ്രണ്ടിലേക്ക് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിലേക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ലാസ്റ്റ് കണ്ണൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു ചെറിയൊരു എമൗണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 15,000 രൂപയുടെ അക്സസറീസ് കിട്ടും. അതിനകത്തുള്ളതാണ് ഈ ക്രോം, ഈ ഹെഡ് ലാമ്പിന്റെ താഴെ വന്നേക്കുന്ന ഈ ക്രോം. പിന്നെ ഈ ഗാർഡ് എക്സ്ട്രാ അല്ലല്ലോ, കമ്പനി തന്നെ വരുന്നില്ലേ? അത് കമ്പനി വരുന്ന ഫ്രണ്ടിൽ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൈഡിലോട്ടൊക്കെ വരുമ്പോഴൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട് സൈഡിലോട്ട് ഈ എമൗണ്ടിനകത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അക്സസറീസ് ആയിട്ട് വരുന്നതായി. പിന്നെ ഞാൻ ഈ സാധനം ഞാൻ കടമായിട്ട് എടുത്ത, ഇത് ഇത് ടൊയോട്ടയുടെ സോറി ടൊയോട്ടയുടെ വണ്ടിയുടെ ഒരു ഇത് വന്നേക്കുന്നത്. ഇത് ഞാൻ ഒന്ന് രണ്ടു പേര് എൻ്റെ അടുത്ത് ചോദിച്ചിത് ഈ വണ്ടിക്ക് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ഉള്ളതല്ല, ഇത് എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഒട്ടിച്ചതാ. പിന്നെ നമ്മള് റൂഫ് റെയിൽ എക്സ്ട്രാ ചെയ്തേക്കുന്നില്ലേ? അതൊക്കെ പിന്നെ ഇതിന്റെ കൂടെ ഉള്ളതാണ്, ഞാനായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചത്, ഇത് എനിക്ക് തോന്നുന്നു അതെല്ലാം കൂടെ ചേർന്നായിരിക്കും. ഈ ക്രോമും ഈ ഡോർ ഹാൻഡിൽ അല്ലല്ല, ഇത് ഞാൻ പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഐറ്റംസുകൾ നമ്മളുടെ ഈ പാരിപ്പള്ളി ഷാംസ് ഷാംസ് പാരിപ്പള്ളി അറിയാം, അദ്ദേഹം അത്യാവശ്യം വെച്ച് നല്ല എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്ന, മാത്രമല്ല വലിയ കൊല്ലലൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും ചെയ്യും. സീറ്റിൻ്റെ വർക്കായാലും അത് കണക്ക് തന്നെ ബാക്കിയുള്ള ഈ ഇതെല്ലാം തന്നെ ഞാൻ ഷാംസിൽ നിന്നാണ്. അതായത് നമ്മൾ സീറ്റ് കവർ ചെയ്തു, സീറ്റിന് മറ്റേ സ്റ്റിയറിംഗിന് ലെതർ ഇത് ചെയ്തു, ആംബ്രസ് നമ്മൾ ചെയ്തു. ചെയ്തു സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ അതിനകത്ത്? ചെറിയൊരു ഉണ്ടോ? ചെറുതായി അത്യാവശ്യം.
പിന്നെ നമ്മൾ സ്റ്റീരിയോയും ചെയ്തു. സ്റ്റീരിയോ ചെയ്തു. അപ്പോൾ സ്റ്റീരിയോയ്ക്ക് ആ ഒരു ചുറ്റും വരുന്ന ആ ഒരു ഗ്ലോസി ഫിനിഷ് അത് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത്. അല്ല അത് അടക്കമാണ് ചെയ്തു തന്നത്. മറ്റേ ഇത് ഇരുന്ന് എനിക്ക് റിട്ടേൺ തന്നായിരുന്നു. ആ ഓക്കെ റിട്ടേൺ തന്നായിരുന്നു. നമ്മളകത്തേക്ക് വന്നാൽ പിന്നെ റിവേഴ്സ് ക്യാമറയും ആ ക്യാമറയോട് ചേർത്തിട്ട് ചെയ്തു. പിന്നെ ഇതിനകത്ത് ഫ്ലോറിൻ്റെ അത്യാവശ്യം നല്ല തന്നെ കിട്ടും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കേ ഫ്ലോറിങ് അത്യാവശ്യം നല്ല ചെയ്താൽ പിന്നെ നമുക്ക് അതിന് വേണ്ടി പിന്നെ ചെയ്യേണ്ട ആവശ്യം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് പിന്നെ മാറ്റ് വെച്ചിട്ട് മാറ്റ് അല്ല അത് കണ്ണൻ കണ്ണൻ്റെ കൂട്ടത്തിലുള്ള ഉള്ളതാണ്. നമ്മൾ അകത്തേക്ക് വന്നാൽ സീറ്റ് കവർ ഒക്കെ കൊള്ളാം കേട്ടോ. നല്ല ഈ സീറ്റ് കവറിൻ്റെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ശ്യാംസാരി. എനിക്കറിയാം, നമ്മൾ ഞാൻ പണ്ട് ഹ്യുണ്ടായിൽ നിൽക്കുന്ന സമയത്ത് ഷോറൂമിൽ നിന്ന് അവരെ കൊണ്ട് വണ്ടി കൊണ്ട് ശ്യാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ശ്യാം നമ്മളോടാണ് ഇത്രയും അടുത്ത് ഇടപെടുന്നത്. പക്ഷേ ശ്യാമിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഇത് തന്നെയാണ്. എനിക്കറിയാം, എനിക്ക് ഞാൻ കുറെ നാളുമായിട്ടും നല്ലൊരു ബന്ധമാണ് പുള്ളി. ഞാൻ ബ്രദറും ഉണ്ട്. ഞാൻ ആ പേര് ഒരുപാട് നാൾ മുമ്പേ കേട്ടുള്ളൂ. കാരണം നമ്മൾ ഷോറൂമിൽ നിൽക്കുന്ന സമയത്ത് ഈ സീറ്റ് കവറൊക്കെ അടിക്കുന്നത് ശ്യാംസി കൊണ്ട്. പിന്നെ ഇതിനകത്തേക്കാ പിന്നെ ഇതിന്റെ ബാക്കിൽ ക്രോം ഇതൊക്കെ അവർ നമ്മൾ അതിനകത്ത് വെച്ചതാണ്. എനിക്ക് തോന്നുന്നു ആ 15 രൂപയുടെ പാക്കേജ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെയാണ് റിവേഴ്സ് ക്യാമറ ചെയ്തത്. ഓക്കെ, ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അത് 60-40 സ്പ്ലിറ്റിങ്ങും എല്ലാം ഉണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് കൈക്ക് തോന്നിയിട്ടില്ലേ? കാര്യം അത് നമ്മൾ എക്സ്ട്രാ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിനകത്തൊരു നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല ഹെഡ് റെസ്റ്റ് ഉണ്ട്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. അപ്പം പുറകെ ഇരിക്കുന്നവർക്ക് ഒന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഹെഡ് റെസ്റ്റ് ഇല്ലാതെ നമുക്ക് എന്തായാലും പാടാം. 4 പേർക്ക് സത്യം പറഞ്ഞാൽ സുഖമായിട്ട് ബാക്ക് ഇരിക്കും. അതായത് ഒരു മീഡിയം ടൈപ്പ് അത് തന്നെ. അപ്പം എനിക്ക് എന്നെ പോലെയുള്ള ഹെവി ആയിട്ടുള്ളവർക്കാണെങ്കിൽ 3 ടൈറ്റ് ആവും. ഓക്കെ, പിന്നെ ലോങ് ഒക്കെ ഇവിടെ ദൂരെ പോകാനുള്ള സാഹചര്യം കിട്ടിയോ? ജോലിയുടെയൊക്കെ ഇടയ്ക്ക് ബിസിനസ്സിന്റെ ഒക്കെ ലോങ് പോകുന്ന ആള് തന്നെയാണ്. പക്ഷെ എനിക്ക് ഇപ്പം ഈ ഹൈവേയുടെ കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല, പോയിട്ടില്ല. ഓക്കെ, നമുക്ക് ഇത് അടയ്ക്കാം. ഓക്കെ, അത് മാത്രമല്ല ഡിഫോഗർ ലൈനും ഇതിനകത്ത് വരുന്നുണ്ട്. ഷാർപ്പിൻ ആന്റിന ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് തന്നെ. അപ്പൊ വേറെ ഒരുപാട് അത്യാവശ്യം എനിക്ക് ഇതിനകത്ത് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. അതായത് പിന്നെ ഇനി ഇതിനകത്ത് ഈ നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന എല്ലാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. അത്യാവശ്യം പിന്നെ ഇതിനകത്ത് ആക്സസറീസ് ആയിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്യണോ എനിക്ക് താല്പര്യമില്ല. അതായത് ഓരോരുത്തർക്കും ഓരോ താല്പര്യം. എനിക്ക് ഇത് തന്നെയാണ് ഇതിന്റെ ഈ വേൾഡ് കപ്പ് അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ലുക്കുണ്ട്. വൃത്തിയുള്ള വിൽക്കപ്പ്. അത് മാത്രമല്ല ക്വാളിറ്റിയുള്ള വിൽക്കപ്പ്. സത്യമാണ്. മാത്രമല്ല ഇതിനകത്തേ നമുക്ക് ഈ മാജിയിൽ മറ്റേ ബലോനെ പോലൊന്നും അല്ല കേട്ടോ. ഡോറിനൊക്കെ നല്ല ടൈറ്റ് നല്ല, അതായത് ഇച്ചിരി കൂടെ നല്ല കോസ്റ്റ്ലി വണ്ടികളുടെ ഒരു അതുപോലെ തന്നെ ഡിക്കി. ഞാൻ വീട്ടിൽ മക്കളുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡിക്കി വലിച്ചടയ്ക്കും. ഇതിന് സത്യത്തിൽ അങ്ങനെ വലിച്ചടയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതൊക്കെ തന്നെ ഇതിനകത്ത് ഓരോ കാര്യങ്ങളിലും അതിന്റെ ക്വാളിറ്റി അവർ കാണിക്കുന്നുണ്ട്. സത്യം, അതൊക്കെ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ഡോറിന്റെ മിററിനകത്തൊക്കെ എന്ന് പറയുന്നത് വൈറ്റ് പെയിന്റ് വേണമെങ്കിൽ മാറ്റി ഒക്കെ ചെയ്യാം. ഏതാ അത് വേണേ വൈറ്റ് അടിക്കാം, വൈറ്റ് അടിക്കാം ഒക്കെ വേണേ ചെയ്യാം. പക്ഷെ അന്നും അവർ അത്യാവശ്യമായിട്ടുള്ള അല്ലാത്തതുണ്ട്. എന്നാലും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ മിററോട് ഒന്ന് വൈറ്റ് അടിച്ചാല് ഫിനിഷിംഗ് ആവും. അടിച്ചേക്കാം. അതെ, പിന്നെ അറിയത്തില്ല. അതിന്റെ യാത്രാ സുഖമൊക്കെ ഉണ്ട്. പുറകിലൊക്കെ ഇരുന്ന് പോയിട്ട് അവരെന്താ പറയുന്നത് വീട്ടുകാരൊക്കെ എല്ലാവർക്കും വലിയ ഹാപ്പിയാട്ടോ. ഹാപ്പിയാണ്. സ്പേസും ഉണ്ട് അത്യാവശ്യം. ഇതിന് ഇതിന് മുമ്പിരുന്ന വണ്ടികള് പിന്നെ ഇതിൽ ഇതിലും നല്ല വണ്ടികളൊക്കെ ഉണ്ടായിട്ട് പോലും എല്ലാവർക്കും ഒരു എന്തോ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. അല്ല ഇത് അത്ര മോശമല്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, നല്ല വണ്ടി. കാര്യം അവര് ബേസ് മോഡലിൽ തന്നെ അവര് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുക്കുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുന്നു, ഡിഫോഗർ ലൈൻ കൊടുക്കുന്നു, എയർ ബാഗ് തന്നെ വരുന്നുണ്ട്. രണ്ട് എയർ ബാഗ് അല്ലേ ഇതിനകത്ത്? ഫ്രണ്ട് രണ്ട് എയർ ബാഗ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. വെറുതെ നമുക്ക് അത്രയ്ക്കും സാധാരണ, അതായത് ഒരു ബേസ് മോഡലിൽ ഇത്രത്തോളം കാര്യങ്ങളുള്ള വണ്ടി ചുരുക്കുവാന്ന് എനിക്ക് തോന്നുന്നു. സത്യം, സത്യം അല്ലേ? അല്ല, ഒരുപാട് വണ്ടികളിലും ഇത്രയും ഫീച്ചേഴ്സ് വരുന്നില്ല. വരുന്നില്ല, വരുന്നില്ല. സത്യം. അപ്പൊ അതിനൊരു സ്റ്റീരിയോയും ചെയ്ത് അത് മാത്രം മതി, വേറൊന്നും വേണ്ട. നല്ല റബ്ബർ തോട്ടവും. അപ്പൊ നമ്മളെ അണ്ണൻ മീൻ പിടിക്കുന്നോണ്ട് വേണമെങ്കിൽ നമുക്ക് മീനും കൂടെ വാങ്ങിച്ചോണ്ട് പോവാം. അപ്പൊ ഇക്ക പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിൽ ഹാപ്പി. എനിക്ക് ഇക്കടെ വർത്താനത്തിൽ എനിക്ക് തോന്നിയത് കാര്യം ഒരുപാട് അന്വേഷിച്ചിട്ട് നോക്കിയിട്ടാണ് വണ്ടി എടുത്തത്. അല്ല, ഇനിയുള്ള കാലം അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാരെ എല്ലാവരും ഒന്ന് ഗവനിക്കും. ഈ വണ്ടി എടുക്കാൻ നമ്മൾ ചിന്തിച്ചാൽ സത്യം അപ്പോഴും മുതൽ ആ വണ്ടിയുടെ പേരടിച്ച് യൂട്യൂബിൽ ചെക്ക് ചെയ്യല. സത്യം. ഞാൻ ഒരു എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരാഴ്ചയോളം ഇങ്ങനെ പ്രോൺസ് ഒരു ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരുന്ന അവസാനം വൈഫ് തന്നെ പറഞ്ഞു നിർത്ത്,
ബുക്ക് ചെയ്തല്ലോ, പിന്നെയും കിടന്ന് നോക്കുന്നുണ്ട് ഞാൻ. അപ്പോഴത്തേന് അക്സസറീസ് എവിടെയൊക്കെ ഏതൊക്കെ റേറ്റ് കിട്ടും, പക്ഷെ ഞാൻ എല്ലാം നോക്കിയിട്ട് അതിനൊക്കെ ബെറ്റർ ആയിട്ട് നമുക്ക് ഞാൻ അവരെ നമ്പറോടെ ഞാൻ കൊടുത്തേക്കാം, താഴെ ശ്യാംസിന്റെ നമ്പറോടെ കൊടുത്തേക്കാം. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ണന്റെ നമ്പറോടെ കൊടുത്ത, കണ്ണൻ ചേട്ടൻ നമ്പർ കൊടുത്തേക്കാം ഉറപ്പായിട്ട്. അപ്പം അപ്പൊ സ്റ്റീരിയോയ്ക്ക് എന്തോ റേറ്റ് ആയിരുന്നു, ഒരുപാട് പൈസ ആയോ അതിന്, ഓർമ്മയുണ്ടോ? അയ്യോ, എനിക്കത് തോന്നുന്നത് അതെല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു 30,000 എല്ലാം കൂടെ ചെയ്തതിന് എനിക്ക് 31 അത്ര ആയിട്ടുള്ള എനിക്ക് ചെയ്തതെന്നല്ല, ആരെന്നാലും ശ്യാമിന്റെ സ്വഭാവം അതൊക്കെ തന്നെ. കാര്യം മാക്സിമം ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ പുള്ളി പിന്നെ അവരുടെ ആളാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുമില്ല. ഞാൻ ഇപ്പോൾ ഇക്കായിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇക്ക നമ്മൾ നോർമലി അങ്ങ് സംസാരിക്കുക, നമ്മൾ വീഡിയോക്കകത്ത് എന്താണ്, വീഡിയോ ഒന്ന് നോക്കിയേ വേണ്ട. നോർമലി രണ്ടുപേരും സംസാരിക്കുന്നതാണ് നമ്മൾ സംസാരിച്ചതാണ്, അല്ലാതെ പറഞ്ഞു കൊടുത്ത് ഒന്നും നമ്മൾ സംസാരിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള അഭിപ്രായം, വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള, നമ്മളല്ലാതെ നാച്ചുറൽ ആയിട്ട് സംസാരിച്ചു പോയതാണ്. അപ്പോൾ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അക്സസറീസ് ഒക്കെ ചെയ്തതൊക്കെ കാണിച്ചിട്ടുണ്ട്, എവിടെ ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ കാണിച്ചു. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും. അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ.